മൂന്നാറിൽ തണുപ്പ് മൈനസ് ഡിഗ്രിയിലെത്തി. സാധാരണയായി ഡിസംബറിൽ അനുഭവപ്പെടുന്ന ശൈത്യമെത്താൻ വൈകിയെങ്കിലും ശൈത്യകാല സീസണിലെ തണുപ്പ് ആദ്യമായി മൈനസ് ഡിഗ്രിയിലെത്തിയതോടെ മൂന്നാർ തണുത്തു വിറയ്ക്കുകയാണ്. സാധാരണയായി ഡിസംബർ ആദ്യവാരം തന്നെ മൈനസ് ഡിഗ്രിയിലെത്തുന്ന തണുപ്പ് എത്താൻ വൈകിയെങ്കിലും ജനുവരി ആയതോടെ മൂന്നാറിലെ തോട്ടം മേഖലയും വട്ടവടയടക്കം തണുപ്പ് മൈനസിലെത്തി. ശൈത്യമെത്താൻ വൈകിയെങ്കിലും ശൈത്യകാല സീസണിലെ തണുപ്പ് ആദ്യമായി മൈനസ് ഡിഗ്രിയിലെത്തിയതോടെ മൂന്നാർ തണുത്തു വിറയ്ക്കുകയാണ്. സാധാരണയായി ഡിസംബർ ആദ്യവാരം തന്നെ മൈനസ് ഡിഗ്രിയിലെത്തുന്ന തണുപ്പ് എത്താൻ വൈകിയെങ്കിലും ജനുവരി ആയതോടെ ശൈത്യത്തിന് തുടക്കമായി. കന്നിമല, ചെണ്ടുവാര, ചിറ്റുവാര, എല്ലപ്പെട്ടി, ലക്ഷ്മി, സെവൻമല, ലോക്കാട് തുടങ്ങിയവിടങ്ങളിൽ തണുപ്പ് മൈനസിലെത്തിയത്. ഇന്ന് പുലർച്ചെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും കടുത്ത തണുപ്പാണ് അനുഭവപ്പെട്ടത്. ശൈത്യകാല സീസണിലെ തണുപ്പ് ആസ്വദിക്കാൻ സഞ്ചാരികളും എത്തുന്നുണ്ട്. അതിരാവിലെ മഞ്ഞുമൂടിയ നിലയിൽ കാണപ്പെട്ട പുൽമേടുകൾ മൂന്നാറിനെ കൂടുതൽ അഴകാക്കി. வருஷம் சாம்பல் பண்ணி ஜனவரியில் விழுந்திருக்கு. எப்போவுமே டிசம்பரில் தான் விழும். இந்த வருஷம் டிசம்பரில் மழை இருந்ததுனால இந்த வருஷம் ஜனவரியில் விழுந்திருக்கு. சாம்பல் பண்ணி மைனஸ் டிகிரிலையாக இருக்குது. சுற்றுலா பயணிகளுக்கு நல்ல ஒரு காலாவஸ்தையாக இருக்கும். കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ വട്ടവടയിലും കനത്ത തണുപ്പാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. രാവിലെ വട്ടവടയിലും തണുപ്പ് ഏറ്റവും കുറഞ്ഞ താപനിലയിലെത്തി. ഇത്തവണത്തെ ശൈത്യകാല സീസണിൽ മൂന്നാറിൽ ആദ്യമായാണ് ഇത്രയും കനത്ത തണുപ്പ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ തണുപ്പ് ശക്തമാകുമെന്നാണ് കരുതുന്നത്. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.